പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം സംസ്ഥാനതല ആഘോഷം ഈ പ്രാവശ്യം തിരൂരിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു പരിപാടിയിൽ തിരൂർ നിയോജക മണ്ഡലം MLA കുർക്കുളി മീതീൻ ആ ഒരു വേദിയിൽ അദ്ദേഹത്തിന് കിട്ടിയ അവസരം താൽക്കാലികമായി ജോലി ചെയ്ത മുഴുവൻ ഭിന്നശേഷിയുള്ളവരെയും സ്ഥിരപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥനയായി ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. തിരൂർ നിയോജക മണ്ഡലം MLA കുർക്കോളി മീതീൻ അവർക്ക് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് വളരെ ചെറിയൊരു അപേക്ഷയുള്ളത്, നമ്മുടെ രാജ്യം 75 വാർഷികമാണ് ആഘോഷിച്ചത്. കേരളത്തിലെങ്കിലും ഭിന്നശേഷിക്കാരായി, താൽക്കാലികക്കാരായി, വിവിധങ്ങളായി ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ രാജ്യത്തിന്റെ 75 സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് അവരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃക സൃഷ്ടിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ ആദരണീയരായ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയോട് ഈ ജനങ്ങളെ സാക്ഷിയാക്കി അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കട്ടെ, അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.